رسول الله وعلى آله وأصحابه ومن والاه، أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തെ ഒരു ആയത്ത് മാത്രമാണ് ഇനി എടുക്കാൻ ബാക്കി വെച്ചത്. ബാക്കി അത് 19-ാമത്തെ ആയത്ത് വരെ നമ്മൾ എടുക്കുകയുണ്ടായി. അവസാനമായി ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. തീർച്ചയായും ഇതൊരു ഓർമ്മപ്പെടുത്തലാകുന്നു, ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമാകുന്നു. ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീല. അതുകൊണ്ട് ആ ഏതൊരുവൻ നന്മ ആഗ്രഹിക്കുന്നുവോ അവൻ തൻ്റെ റബ്ബിൻ്റെ അരികിലേക്കുള്ള പാത അവൻ സ്വീകരിച്ചു കൊള്ളട്ടെ. അതിന് ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വ നിസ്ഫഹു വ സുലുസഹു വ ത്വാഇഫത്തു മിൻ അല്ലദീന മഅക. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു എന്ന ആ കാര്യം എടുത്ത് അഥവാ അവരെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്യുന്ന ആ നന്മകളെ അവൻ അറിയുന്നവനാകുന്നു. അതായത് താങ്കളും, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നക തഖൂം, താങ്കൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അദ്നാ മിൻ സുലുസൈ ലൈലി വ നിസ്ഫഹു വ സുലുസഹു, രാത്രിയുടെ മൂന്നിൽ രണ്ടിൽ താഴെയും അതുപോലെ തന്നെ അതിൻ്റെ പകുതിയായും അതുപോലെ തന്നെ അതിൻ്റെ മൂന്നിലൊന്നായും ഒക്കെ താങ്കൾ നമസ്കരിക്കുന്നു. വത്തായിഫത്തുൻ, ത്വായിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം, മീൻ അല്ലദീന മഅക, താങ്കളോടൊപ്പമുള്ളവർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എന്നർത്ഥം. അവരും അത് നിർവഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹിയോടൊപ്പം വിശ്വസിക്കുകയും അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന സ്വഹാബാക്കളെയാണ് ത്വായിഫ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ, രാവിനെയും പകലിനെയും കണക്കാക്കുന്നത് അല്ലാഹു ആകുന്നു. രാവിൻ്റെ ദൈർഘ്യം, പകലിൻ്റെ ദൈർഘ്യം, ഇതെല്ലാം തിട്ടപ്പെടുത്തുന്നത് അല്ലാഹു ആകുന്നു. മനുഷ്യന് യാതൊരു നിലക്കും തന്നെ രാവിനെയോ പകലിനെയോ തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അഥവാ മനുഷ്യ കഴിവിന് അതീതമായ കാര്യമാണ് രാവിനെയും പകലിനെയും തിട്ടപ്പെടുത്തുക എന്നുള്ളത്. അലിമ അൻ ലൻ തുഹ്സൂഹു ഫതാബ അലൈക്കും, അത് നിങ്ങൾക്ക്, അലിമ അൻ ലൻ തുഹ്സൂ, അതിൻ്റെ സമയം നിർണയിക്കാൻ, അതിനെ തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഫതാബ അലൈക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ ഇതിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും, അവർക്ക് മുൻകാലത്ത് ഖിയാമുല്ലൈൽ നിർബന്ധമായിരുന്നു, അഥവാ രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു എന്നതിൽ നിന്ന് ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങൾക്കവൻ പുറത്തു തരുകയും നിങ്ങൾക്ക് ഖുർആനിൽ നിങ്ങൾക്ക് സാധിക്കുന്നത് പാരായണം ചെയ്ത് നമസ്കരിച്ചു കൊള്ളുക എന്നതിലൂടെ അതിൻ്റെ വുജൂബ് നസ്ഖ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. വുജൂബ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണ് എന്നുള്ള ഹുക്കും, നിങ്ങൾക്ക് അത് നിർവഹിക്കുകയോ നിർവഹിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന രൂപത്തിൽ ആ ഹുക്കുമിനെ നസ്ഖ് ചെയ്തിരിക്കുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അലിമ അല്ലൻ തുഹ്സൂഹു ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. അലിമ അൻ സയകൂനു മിൻകും മർദ, അലിമ അൻ സയകൂനു മിൻകും മർദ, മാത്രമല്ല നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില കാരണങ്ങൾ, സയകൂനു മിൻകും മർദ, ഒന്ന് നിങ്ങളിൽ ചിലപ്പോൾ രോഗികളായ ആളുകൾ ഉണ്ടായേക്കാം, അവർക്ക് രാത്രി ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് പ്രയാസകരമാണ്. വആഖറൂന യദ്രിബൂന ഫിൽ അർദ് യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്, മറ്റു ചിലർ അവർ യദ്രിബൂന ഫിൽ അർദ്, അതായത് ഭൂമിയിൽ യാത്ര ചെയ്യുന്നവരാണ്,
യദ്രിബൂന ഫിൽ അർദ് എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിൽ യാത്ര ചെയ്യുന്നവരാണ്. യബ്തഗൂന മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യം അന്വേഷിച്ചുകൊണ്ട്. നബിസാ സ്വലമയുടെ ഹദീസിൽ പോലും ഒരാളുടെ ഉപജീവനത്തെ അള്ളാഹുവിൻ്റെ ഫദ്ലി എന്ന് വിശേഷിപ്പിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫഇൻ അല്ലാഹ ലാ യുനാലു ഫദ്ലുഹു ബിമഅസിയതിഹി, അള്ളാഹുവിൻ്റെ ഫദ്ലാണ് അവൻ തരുന്നതായ റിസ്ക്, ഉപജീവനം. അതിനെ നിങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കണ്ടെത്താൻ പരിശ്രമിക്കരുത്. ആണ് ഫഇൻ അല്ലാഹ ലാ യുനാലു ഫദ്ലുഹു ബിമഅസിയതിഹി, അള്ളാഹുവിനോടുള്ള ധിക്കാരം കൊണ്ട് അവൻ്റെ ഫദ്ലിനെ കണ്ടെത്തുക എന്നുള്ളത് എന്തല്ല, ഉചിതമല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് നബിസാസ്ലം വിശദീകരിച്ച് കാണാൻ സാധിക്കും. വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാ, മറ്റു ചിലരാകട്ടെ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പോൾ യുദ്ധ വേളകൾ, അതേപോലെ തന്നെ രോഗിയാകുന്ന സന്ദർഭം, യാത്രാ സന്ദർഭം, ആ സമയത്തൊക്കെ നിങ്ങൾക്കത് നിർവഹിക്കുക എന്നുള്ളത് പ്രയാസകരവുമാണ്. ഫഖ്റഉ മാ തയസ്സറ മിൻ, അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നത് പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. ഫഖ്റഉ മാ തയസ്സറ മിൻ, അത് എത്ര അല്ല ഫർളല്ല, രാത്രി നമസ്കാരം. പക്ഷെ രാത്രി നമസ്കാരം അവർക്ക് നേരത്തെ നിർബന്ധമായിരുന്നു, അതിനുശേഷം അതിൻ്റെ നിർബന്ധം എന്നുള്ളത് നസ്ഖ് ചെയ്യപ്പെട്ടു. മാത്രമല്ല പണ്ഡിതന്മാർക്കിടയിൽ അതുകൊണ്ട് ഇന്നും ചർച്ച നിലനിൽക്കുന്ന ഒരു കാര്യമാണ് രാത്രി നമസ്കാരം നിർബന്ധമാണോ അല്ല എന്നുള്ളത്. ഇമാം അബു ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം രാത്രി നമസ്കാരം ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും രണ്ട് റക്അത്തെങ്കിൽ ഒരാൾ നിർവഹിക്കുക എന്നുള്ളത് ഇമാം അബു ഹനീഫ റഹിമഹുള്ളയുടെ അഭിപ്രായ പ്രകാരം എന്താണ്, നിർബന്ധമാണ്. പിന്നെ അതേപോലെ തന്നെ ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ വിത്ര് ഒരാൾക്ക് എന്താണ്, വിത്ര് നിർബന്ധമാണ്. വിത്ര് പറഞ്ഞാൽ അതായത് ഒരു റക്അത്തെങ്കിലും, അതായത് ഒന്നാണോ ഇനി അതല്ല രണ്ടാണോ അതിൻ്റെ ചുരുങ്ങിയ പരിധി എന്ന ചർച്ച ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വരാം. ഏതായാലും നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായം ഉള്ളവരുണ്ട് എന്നർത്ഥം. ഇമാം അഹമ്മദ് റഹ്മഹുള്ളയോട് സ്ഥിരമായി രാത്രി നിസ്കാരം നിർവഹിക്കാത്ത ഒരാളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റജുലു സു, അവൻ്റെ പ്രവൃത്തി മോശമാണ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾ കഴിവിൻ്റെ പരമാവധി നിലനിർത്തേണ്ട ഒരു നമസ്കാരമാണ് എന്ത്, രാത്രി നമസ്കാരം എന്നർത്ഥം. വഅഖീമുസ്സലാ ഫഖ്റഉ മാ തയസ്സറ മിൻ, അതുകൊണ്ട് ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത് പാരായണം ചെയ്യുക എന്നത് പാരായണം ചെയ്ത് നമസ്കരിക്കുക എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ. അതിന് പുറമെ വഅഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, ഇതാണ് ഫർദ് നമസ്കാരം. വആതു സകാ, അതുപോലെ തന്നെ നിങ്ങൾ സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യണം. അഖീമുസ്സലാ, ഇഖാമത്തുസ്സലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം അതിൻ്റെ നിഷ്ഠയോടുകൂടി എന്ത് ചെയ്യണം, അനുഷ്ഠിക്കണം. അതായത് അതിൻ്റെ സമയത്തും കാലത്തും അതിൻ്റെ രൂപ പിന്നെ സിഫത്തോടുകൂടിയും ഒക്കെ പരിപൂർണമായ രൂപത്തിൽ നിർവഹിക്കണം എന്നർത്ഥം. അതാണ് വഅഖീമുസ്സലാ, ഇഖാമത്തുസ്സലാ എന്ന് പറയും. വആതു സക, അതുപോലെ തന്നെ നിങ്ങൾ സകാത്ത് കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യണം. വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ, അള്ളാഹുവിന് നിങ്ങൾ നല്ലൊരു കടം കൊടുക്കുക. ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്, കാരണം അള്ളാഹു സുബ്ഹാന തആലക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കടം ആവശ്യമുണ്ട് എന്ന രൂപത്തിലുള്ള പ്രയോഗമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അഥവാ അവൻ തിരികെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും, ആ പ്രതിഫലത്തോടുള്ള ഇച്ഛാശക്തിയോടുകൂടി ആഗ്രഹത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രവർത്തിച്ചു കൊള്ളുക. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഹുവ ഖൈറൻ വഅഅദമ അജ്റ. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈർ, وما تقدموا لانفسكم من خير تجدوه عند الله هو خيرا واعظم اجرا. وما تقدموا لانفسكم, നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തത്തിനു വേണ്ടി, മിൻ ഖൈരിൻ, വല്ല നന്മയും, തജിദൂഹു ഇൻദ അല്ലാഹ്, അത് നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ പക്കൽ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഹുവ ഖൈറൻ വഅഅദമ അജ്റ, അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നതാകട്ടെ നിങ്ങൾ അനുഷ്ഠിച്ചതിനേക്കാൾ വലുതും അതിനേക്കാൾ മഹത്വമുള്ള പ്രതിഫലവുമായിരിക്കും. വഅദമ അജ്റ. വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം.
വസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനോട് മഗ്ഫിറത്തിന് ചോദിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ ഗഫൂറു റഹീം അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണാനിധിയുമാകും. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നതായ മുഴുവൻ കർമ്മങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? വലിയ രൂപത്തിലുള്ള പ്രതിഫലം നൽകുന്നു. വഅദമ അജ്റ എന്നതിനെ കുറിച്ചിട്ട്, അതായത് ഒരു നന്മക്ക് വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ പത്തിരട്ടി പ്രതിഫലമുണ്ട്. വല്ലാഹു യുദാഇഫു ലിമൻ യഷ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു എന്ത് ചെയ്യും? അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം മിനിമം ഒരു നന്മക്ക് എന്ത് ചെയ്യും? പത്തിരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അനുഷ്ഠിക്കുന്നതായ കർമ്മങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ്. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രവർത്തിക്കുന്ന മുഴുവൻ നന്മകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു അറിയുന്നു എന്നതിൻ്റെ വിശദീകരണത്തിൽ, ഒന്ന്, ഒരാളുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചു കൊണ്ടുള്ളതായിരിക്കണം. അതായത് അൽ ഇഖ്ലാസ്, പരിപൂർണമായി അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ളതായിരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആണ് ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വ നിസ്ഫഹു വ സുലുസഹു വ ത്വാഇഫത്തു മിൻ അല്ലദീന മഅക. അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച്, ആ കർമ്മങ്ങളുടെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ആ പ്രവർത്തനത്തിൻ്റെ ദൈർഘ്യവും ആ പ്രവർത്തനത്തിൻ്റെ കുറവും അതിൻ്റെ കാരണങ്ങളും, അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ചില സമയത്ത് നിങ്ങൾ സുദീർഘമായി നമസ്കരിക്കുന്നു, ചില സമയത്ത് നിങ്ങൾ ചുരുക്കി നമസ്കരിക്കുന്നു, ചില സമയത്ത് നിങ്ങൾ രാത്രിയുടെ പാതി നമസ്കരിക്കുന്നു, ചില സമയത്ത് മൂന്നിലൊന്ന് നമസ്കരിക്കുന്നു, ഇതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് എന്ന് മാത്രമല്ല, എല്ലാ സമയത്തും ഒരുപോലെ സുദീർഘമായി നമസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. മാത്രമല്ല, നിങ്ങളിൽ രോഗികളുണ്ടാകാം, അതേപോലെ തന്നെ നിങ്ങളിൽ യാത്രക്കാരുണ്ടാകാം. അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതായ നിങ്ങളുടെ ഇബാദത്തുകൾക്ക് അനുഷ്ഠിക്കുന്നിടത്ത് വരുന്ന പ്രയാസങ്ങൾ, അത് കാരണത്താൽ ഉണ്ടാകുന്ന കുറവുകളെയും റബ്ബ് അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെങ്ങനെയായിരുന്നു അനുഷ്ഠിച്ചിരുന്നത് അതുപോലെയുള്ള പ്രതിഫലം തന്നെ അവൻ നിങ്ങൾക്ക് നൽകും എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതാണ് പിന്നെ നിങ്ങൾ അലിമ അൻ സയകൂനു മിൻകും മർദ, നിങ്ങളിൽ നിന്ന് രോഗിയുണ്ടാവും, യാത്രക്കാരനുണ്ടാവും, യുദ്ധവേളയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടാവും, അവർക്കൊക്കെ സാധാരണ നിലയ്ക്ക് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അവർക്ക് അനുഷ്ഠിക്കുന്ന പോലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അത് ആർക്കറിയാം? റബ്ബിനറിയാം എന്ന് പറയുന്നതിൽ നിന്ന്. അതുകൊണ്ടാണ് ഇദ മരിദൽ അബ്ദു ഔസാഫർ, നബി ശാസ്ത്രം പറയുക, ഇദ മരിദൽ അബ്ദു ഔസാഫർ, ഒരടിമക്ക് എന്തെങ്കിലും രോഗം വന്ന് അല്ലെങ്കിൽ അയാൾ യാത്ര പോയി, അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പ്രതിഫലം കൊടുക്കും. മാ കാന യഅമലു സഹീഹൻ മുഖീമൻ, അയാൾ ഒരു രോഗമില്ലാത്ത ആരോഗ്യവാനായ വേളയിൽ എന്തെല്ലാം പ്രവർത്തിച്ചിരുന്നോ അതേ പ്രതിഫലം അയാൾ രോഗസമയത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനും അയാൾക്ക് ആര് കൊടുക്കും? അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കും. ഒരാൾ യാത്രക്കാരനായതുകൊണ്ട് യാത്രവേളയിൽ ചിലപ്പോൾ അയാൾക്ക് സുന്നത്തുകളോ മറ്റോ ഒന്നും എടുക്കാൻ അയാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? അയാൾ യാത്രക്കാരനല്ലാത്തപ്പോൾ എങ്ങനെ നിർവഹിക്കുമായിരുന്നോ അതേ പ്രതിഫലം അയാൾക്ക് നൽകും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യവും, മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന പ്രവർത്തനം വലിയതാണെങ്കിലും ചെറിയതാണെങ്കിലും അതിൽ അവൻ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ആ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നത്, അതിനെ വലുതും യഥാർത്ഥത്തിൽ വലുതും ചെറുതുമാക്കുന്നത്. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ചിലപ്പോൾ ചെറിയ പ്രവർത്തനമായിരിക്കും, ചിലപ്പോൾ അയാൾക്ക് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് ആർക്കറിയാം? അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം. അള്ളാഹുവിൻ്റെ പക്കൽ അത് വലിയ പ്രവർത്തനമായി എന്ത് ചെയ്യും? രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ടാണ് വമാ തുഖദ്ദിമൂലി അംഫുസിക്കും മിൻ ഖൈരിൻ, നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടിയിട്ട് എന്തൊരു നന്മയാണോ നിങ്ങൾ പ്രവർത്തി, മിൻ ഖൈരിൻ, മിൻ എന്ന് പറഞ്ഞാൽ ലിത്തബഈദ് എന്ന് പറയും അറബി ഭാഷയിൽ, അതായത്
കുറച്ച് അഥവാ മിൻ ഖൈരിന, ഖൈറിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, തജിദൂഹു ഇൻദല്ലാ, അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. ഹുവ ഖൈറൻ വഅദമ അജ്ര, നിങ്ങൾ അനുഷ്ഠിച്ചതിനേക്കാൾ ഖൈറായും അതിനേക്കാൾ മഹത്വമുള്ള പ്രതിഫലമായും നിങ്ങൾക്കതിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. വസ്തഗ്ഫിറുല്ലാ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് എന്ത് ചെയ്യുക, പാപമോചനത്തെ ചോദിക്കുക, അവനോട് നിങ്ങൾ മഗ്ഫിറത്തിനെ ചോദിക്കുക. ഇന്നല്ലാഹ ഗഫൂറു റഹീം. മാത്രമല്ല ഓരോ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഓരോ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന ന്യൂനതകൾ, ആ ന്യൂനതകൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കൂടിയാണ് ഇസ്തിഗ്ഫാർ എന്ന് ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾ എന്തു പറയും, അസ്തഗ്ഫിറുല്ലാ 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 എന്നതുപോലെ, അയാളുടെ നല്ല കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തിനാണ് അയാൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? അയാളുടെ പ്രവർത്തനങ്ങളിലുള്ള വല്ല ന്യൂനതകളോ അഥവാ അയാൾ ചെയ്യേണ്ടിയിരുന്ന, അള്ളാഹുവിനോട് ചെയ്യേണ്ടിയിരുന്ന കടപ്പാടുകളിലോ മറ്റൊക്കെ അയാൾക്ക് വല്ല ന്യൂനതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടാനും അയാളുടെ പദവികൾ ഉയർത്തപ്പെടാനും എന്ത് ചെയ്യുന്നു, അയാളുടെ ഇസ്തിഗ്ഫാർ കാരണമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഫഖ്റ ഉമാ തയസ്സറ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര, എത്രയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത്, അത് നിങ്ങളുടെ എല്ലാ അവസ്ഥകളും ആർക്കറിയാം, അള്ളാഹുവിനറിയാം. നിങ്ങൾക്ക് എത്ര സാധിക്കുമോ, നിങ്ങൾ രാത്രി വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത് പാരായണം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നതാണ് ഇതിലെന്ത് ചെയ്തത്, പിന്നെ പരാമർശിക്കപ്പെട്ടത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ചില ഹദീസുകളിൽ ഒന്നിൽ നമുക്ക് കാണാൻ സാധിക്കും, ഔത്തിറു യാ അഹ്ലൽ ഖുർആൻ, അല്ലയോ നിങ്ങൾ ഖുർആനിൻ്റെ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്ര് നമസ്കാരം പാഴാക്കരുത്, വിത്ര് നമസ്കരിക്കണം. അതുപോലെ തന്നെ വിത്ര് നമസ്കരി ഫഇന്നഹു ദഅബു സ്വാലിഹ് അലൈക്കും ബി ഖിയാമില്ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരത്തെ ഉപേക്ഷിക്കരുത്. ഫഇന്നഹു ദഅബു സ്വാലിഹീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളുടെ ദിനചര്യയായിരുന്നു അത്, അതായത് അവർ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്നെ കാണാൻ സാധിക്കും. ഏതായാലും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് രാത്രി നമസ്കാരം വാജിബല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ ആയത്തിനെ അവർ തെളിവായി ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. കാരണം ഫഖ്റു മാതയസ് നിങ്ങൾക്ക് സാധിക്കുന്നത് പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കുക, മാത്രമല്ല നിങ്ങൾ യാത്രയിലോ രോഗിയോ മറ്റോ ആയ വേളയിൽ നിങ്ങൾക്കത് നഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു അതിനെക്കുറിച്ച് അറിവുള്ളവനാണ്. അപ്പോൾ അഥവാ അള്ളാഹു സുബ്ഹാനഹു തആല അതുകൊണ്ട് കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും, അത് വീട്ടണം എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തിൽ വഅഖീമുസ്സല എന്ന് വേറെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പോൾ അവിടെ വഅഖീമുസ്സല എന്ന് അമ്രോടുകൂടി പറഞ്ഞത്, അതായത് നിങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുവിൻ എന്ന്, വഅഖീമുസ്സലാത്ത വഅതുസ്സക എന്ന് പറഞ്ഞത് അവിടെ ഫർദ് നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകം വേറെ തന്നെ എടുത്തു പറയുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിന് മുമ്പ് പറഞ്ഞത് അത് നാഫിലത്തായ നമസ്കാരമാണ് എന്നിങ്ങനെ ഫുഖഹാക്കൾ അതിനെ ഈ ആയത്തിനെ വെച്ച് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, വമാ തുഖദ്ദിമു ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ല. അതേപോലെ തന്നെ വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കുക എന്ന് പറഞ്ഞെടുത്ത് മാത്രം സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും, എന്തല്ലതി യുഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അള്ളാഹുവിന് ആരാണോ കടം കൊടുക്കുന്നത്, അള്ളാഹു സാധാരണ നിലക്ക് കടം കൊടുത്താൽ ഒന്നുകിൽ അയാൾക്കത് തിരിച്ചു കിട്ടണം, പക്ഷെ പലപ്പോഴും ചിലപ്പോൾ ആ ധനം തന്നെ നഷ്ടപ്പെടുകയും എന്ത് ചെയ്തേക്കാം, ചെയ്തേക്കാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നൽകുന്നത് അപ്രകാരമല്ല, അവൻ എന്ത് ചെയ്യുന്നു, അവന് അതിനേക്കാൾ ഉത്തമമായത് അവന് തിരികെ ലഭിച്ചുകൊണ്ട്. മനസ്സല്ലതി യുഖ്റിദുല്ലാഹ ഖർദൻ ഹസന, അത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുക്കും മാലുഹു അഹബ്ബു ഇലൈഹി മിൻ മാലി വാരിഫിഹി, തൻ്റെ അനന്തരാവകാശിയുടെ സമ്പത്തിനേക്കാൾ തൻ്റെ ധനം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരുണ്ട്, അഥവാ തൻ്റെ അനന്തരാവകാശികൾക്ക് പോകുന്ന സമ്പത്തിനേക്കാൾ തൻ്റെ തനിക്ക്
പിന്നെ തൻ്റെ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സമ്പത്തിന് ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഖാലു യാ റസൂലല്ലാഹ് മാ മിന്നാ മിൻ അഹദിൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി മിൻ മാലി വാരിസിഹി. അതായത് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ വിട്ടേച്ചു പോകുന്ന ധനത്തെക്കാൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉടമപ്പെടുത്തുന്ന ഞങ്ങൾ കൈകാര്യകർത്താക്കളായ ധനത്തെയാണ് എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നത്, എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക. അതായത് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങൾ കൈകാര്യകർത്താക്കളായ ഞങ്ങളുടെ ധനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ അനന്തരാവകാശികൾക്ക് വിട്ടേച്ചു പോകുന്നതല്ല. കാരണം എന്താ, പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അനന്തരാവകാശികൾക്കാണ് അത് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നിങ്ങളൊന്നും അനുഭവിക്കാതെ മുഴുവൻ അനന്തരാവകാശികൾക്ക് വിട്ടുപോകുന്നതാണോ, അതല്ല നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സ്വത്താണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അവർ പറഞ്ഞു, സാധാരണ നിലക്കൊരു മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന സമ്പത്ത് തന്നെയാണ് അവൻ എന്ത് ചെയ്യുന്നത്, അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം അവൻ്റെ ധനത്തിൽ നിന്ന് അവന് അനുഭവിക്കുക എന്നുള്ളതാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഖാലുമാ നഅലമു ഇല്ലാ ദാലിക യാ റസൂലല്ലാഹ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കി തന്നെയല്ലേ പറഞ്ഞത്? നബി സാഹിബ് പറഞ്ഞു, അങ്ങനെയല്ലാതെ വേറൊരു എന്തെങ്കിലും രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ടോ നമുക്ക് അറിയില്ല. അപ്പോൾ ഖാലു ലാ നഅലമു മാ നഅലമു ഇല്ലാ ദാലിക യാ റസൂലല്ലാഹ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ മാലു അഹദികും, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ധനം എന്ന് പറയുന്നത് മാ ഖദ്ദം വമാലു വാരിസിഹി മാ അഖർ, യഥാർത്ഥത്തിൽ നിങ്ങളെ ധനം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ച ധനമാകുന്നു. മാ ഖദ്ദം, എന്നാൽ എന്താണോ നിങ്ങൾ സ്വരൂപിച്ചു വെച്ചത്, സാധാരണ നിങ്ങൾ സ്വരൂപിച്ച് നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചത് അതാണെന്ത്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ കരുതുന്നു, പക്ഷെ നിങ്ങളുടേതല്ലാത്ത ധനം. കാരണം അതാണ് നിങ്ങൾ അനന്തരാവകാശികൾക്ക് എന്ത് ചെയ്യുന്നത്, വിട്ടേച്ചു പോകുന്നത്. അപ്പം നിങ്ങളുടെ അനന്തരാവകാശികൾ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മളെ അനന്തരാവകാശികളുടെ കയ്യിലുള്ള സ്വത്താണോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമ്മളെ കയ്യിലുള്ള സ്വത്താണോ, നമ്മളെ കയ്യിലുള്ള സ്വത്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ കയ്യിലുള്ള സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏത് സ്വത്താണ്, നമ്മൾ നമുക്ക് വേണ്ടി ആഖിറത്തിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിച്ച സ്വത്ത് ഏതോ അതാണ് നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്ന സ്വത്ത്. മറ്റത് എങ്ങോട്ടാ പോവാ, മറ്റേതാരെ കയ്യിലായിരിക്കും, അനന്തരാവകാശിൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ അനന്തരാവകാശിൻ്റെ കയ്യിലുള്ള സ്വത്താണ് നിങ്ങളുടെ കയ്യിലുള്ള സ്വത്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങളെ കയ്യിലുള്ള സ്വത്താണ്. കാരണം അയാളുടെ കയ്യിലുള്ള സ്വത്ത് എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്ത് യഥാർത്ഥത്തിൽ യഥാർത്ഥ ജീവിതത്തിന് അനുഭവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നൽകുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരു ഹദീസ്, യസീഹു ബിനു ആദം മാലി മാലി, ആദം സന്തതി അവൻ വാവിട്ട് കരയുന്നു എൻ്റെ ധനം എൻ്റെ ധനം എന്ന് പറഞ്ഞുകൊണ്ട്. അതേപോലെ തന്നെ വേറെ റിപ്പോർട്ട്, യഖൂലു ബിനു ആദം സന്തതി ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്നു, മാലി മാലി എൻ്റെ ധനം എൻ്റെ ധനം, അവൻ എപ്പോഴും എൻ്റെ സമ്പത്ത് എൻ്റെ ധനം എന്നതിനെ കുറിച്ചാണ് അവൻ്റെ ചിന്തകൾ മുഴുവൻ. വലൈസ ലഹു മിൻ മാലിഹി ഇല്ലാ മാ അകല ഫഅഫ്ന, അവൻ്റെ ധനത്തിൽ നിന്ന് അവൻ ആകെ ബാക്കിയാവുന്നത് ഒന്ന് അവൻ തിന്ന് വിസർജിച്ചു പോയത്. കാരണം അവൻ്റെ ശരീരത്തിന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ അതെന്ത് ചെയ്തിട്ടുണ്ട്, പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്ന്. ഒമാ ലബസ ഫഅബ്ല, അതേപോലെ തന്നെ അവൻ ധരിച്ച് നുരുമ്പിപ്പോയ വസ്ത്രങ്ങൾ. ഒമാ അഅതാ ഫഖ്തന, അതേപോലെ തന്നെ അവൻ നൽകുകയും തനിക്ക് വേണ്ടി ഉടമപ്പെടുത്തുകയും ചെയ്തത്. ഇഖ്തന എന്ന് പറഞ്ഞു, ഇഖ്തന എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി ഉടമപ്പെടുത്തി വെക്കുക, തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ഉദ്ദേശിക്കാതെ വെക്കുന്ന സംഖ്യക്കാണ് എന്ത് പറയുക, പിന്നെ കുന്യ, അംവാൽ കുന്യ എന്ന് പറയും, തൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ ഉദ്ദേശിക്കാത്ത ധനം. അതാണ് ഒമാന, അവൻ നൽകുകയും തനിക്ക് വേണ്ടി കരുതി വെക്കുകയും ചെയ്തതായ ധനം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ധനം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ധനമാണ്. ഇതാണ് മൻദല്ലദി യുഖ്റിദുല്ലാഹ ഖർദൻ ഹസനൻ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ഹദീസുകൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സമയം, ആരോഗ്യം, അതേപോലെ തന്നെ ധനം, അതൊക്കെ ഇരട്ടിയായി അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ലഭിക്കുന്നു, വലിയ രൂപത്തിലുള്ള പ്രതിഫലം ലഭിക്കുന്നു. അവസാനമായി വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിങ്ങൾ അള്ളാഹുവിനെ
അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുക. അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അവൻ അങ്ങേയറ്റത്തെ കരുണാനിധിയുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് എന്ത് ചെയ്യാണ് അവസാനിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, ഇപ്പോൾ അത് അദ്കാറു സ്വബാഹ് നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്താൽ അദ്കാറു സ്വബാഹ് മൊത്തം എന്ത് ചെയ്യാൻ പറ്റും, ചൊല്ലാൻ പറ്റും. അദ്കാറു സ്വബാഹിൽ എന്തൊക്കെ ഇതിലുള്ള പ്രാർത്ഥന, ഓരോ പ്രാർത്ഥനയും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് നീങ്ങുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവും. ഓരോ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക് ലാ ശരീക ലക് ഫലക ശുക്റു വലക അൽഹംദ്. ഒരു പ്രാർത്ഥന, അദ്കാറു സ്വബാഹത്തെ ഒരു പ്രാർത്ഥന, അല്ലാഹുവേ എനിക്കോ അതല്ലെങ്കിൽ നിൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ഇന്ന് രാവിലെ ആയപ്പോൾ അനുഭവിച്ചത്, ഞാൻ അനുഭവിക്കുന്നതായ മുഴുവൻ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുള്ളതാണ്. നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അള്ളാഹു നിനക്കാകുന്നു സർവസ്തുതിയും സർവ നന്ദിയും അള്ളാഹു നിനക്കാകും. മാത്രമല്ല അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, لا اله الا انت اللهم اني اعوذ بك من الكفر والفقر و اللهم اني اعوذ بك من عذاب القبر لا اله الا انت اللهم ان എൻ്റെ ശരീരത്തിൽ നീ എനിക്ക് ആഫിയത്ത് നൽകണമേ, എൻ്റെ കാഴ്ചയിൽ നീ എനിക്ക് ആഫിയത്ത് നൽകണമേ, അല്ലാഹു എൻ്റെ കേൾവിയിൽ നീ എനിക്ക് ആഫിയത്ത് നൽകണമേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. കുഫറിൽ നിന്ന് ഞാൻ നിന്നിൽ ശരണം തേടുന്നു, ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ നിന്നിൽ ശരണം തേടുന്നു. എത്ര നല്ല ദിക്റുകളാണ്, നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കേണ്ട ദിക്റുകളാണ്, ശീലിക്കേണ്ട ദിക്റുകളാണ്. അതേപോലെ തന്നെ ഔദു ബികലിമാത്തില്ലാഹി തഅമാതി മിൻ ശരരി മാ ഖലഖ്, അതുപോലെ തന്നെ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ, അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വ കലിമത്തിൽ ഇഖ്ലാസ് വ അലാ ദീനി നബീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ പ്രാർത്ഥനകളും എടുത്തു നോക്കിയാൽ, അതുപോലെ തന്നെ അള്ളാഹു എൻ്റെ ധനത്തിൽ, അള്ളാഹു എൻ്റെ പിന്നെ കുടുംബത്തിൽ, അള്ളാഹുവെ പിന്നെ എൻ്റെ മുഴുവൻ കർമ്മങ്ങളിലും നീ എന്ത് ചെയ്യണമേ, എനിക്ക് തൗഫീഖ് നൽകണം, സംരക്ഷണം നൽകണമേ, എനിക്ക് ആഫിയത്ത് നൽകണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ മാലി വ അഹ്ലി വ മാലി എന്ന് തുടങ്ങും. ഇതൊക്കെ നമ്മൾ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനകളാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴെന്ന് ആലോചിച്ച് നോക്കും, മനുഷ്യൻ്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾ, ഓരോ അവയവം പണി മുടക്കിയാൽ മതി, ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ സമ്പാദിച്ച മൊത്തം നഷ്ടപ്പെടാൻ അത് മതി. ആരോഗ്യവും അതേപോലെ തന്നെ സമ്പത്തും എല്ലാം നഷ്ടപ്പെടാൻ ചിലപ്പോൾ അവരൊറ്റ പരീക്ഷണം മതി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിയ ആഫിയത്ത് എത്രമാത്രം ഉണ്ട് നമ്മൾ ഓർക്കാതെ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂർ റഹീം, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുവിൻ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അവൻ അങ്ങേയറ്റത്തെ കരുണാനിധിയുമാണ്. അപ്പോൾ ഈ ദിക്റുകൾ, ദുആകൾ, ഇസ്തിഗ്ഫാർ ഒരാൾ ജീവിതത്തിൻ്റെ സ്ഥിരമായ ഭാഗം. ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ ഒരു ആയത്തിൻ്റെ ഇത് മാത്രമല്ല, സ്ഥിരമായി പിന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, അതേപോലെ തന്നെ രാവിലെ നമ്മൾ ഫജ്ർ നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്കാറു സ്വബാഹ്. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കാർഡുകളിൽ എന്ത് ചെയ്യും, അദ്കാറു സ്വബാഹ് അദ്കാറു മസായിജ കാർഡുകൾ കിട്ടും. ഇനി അത് വേണ്ടെങ്കിൽ മൊബൈൽ ആപ്സ് ഇഷ്ടം പോലെ ഉണ്ട്, അദ്കാറു സ്വബാഹ് അദ്കാറുൽ മസാ, ഏകദേശം ഇത്ര അത് നമ്മൾ ചൊല്ലി സ്ഥിരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ച അദ്കാറു സ്വബാഹ് അദ്കാറുൽ മസാ, അതിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്, നമ്മളുടെ ഭൗതികവും പാരത്രികവുമായ പരലോകത്തിലും ഇഹത്തിലും രണ്ട് സ്ഥലത്തും അനുഭവിക്കാനുള്ള സുഖത്തിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, മുഴുവൻ പ്രാർത്ഥനകളും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ശീലമാക്കുക. അത് നമ്മൾ ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, അത് നമ്മളൊരു ശീലമാക്കുക, ഭാഗമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റം ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. ധനം, അതേപോലെ തന്നെ മറ്റു രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, ശാരീരികമായ പരീക്ഷണങ്ങൾ, അതേപോലെ തന്നെ സന്താനലബ്ധിയില്ലായ്മ, ഇതിനൊക്കെ ഉള്ള പരിഹാരമായി വിശുദ്ധ ഖുർആൻ ഇസ്തിഗ്ഫാറിനെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഒരാൾ കയറി കൃഷിയുടെ നാശത്തെക്കുറിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇൽസമിൽ ഇസ്തിഗ്ഫാർ, നീ പോയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യും. വേറൊരാൾ വന്നിട്ട് അദ്ദേഹത്തിന് മക്കളില്ലാത്ത വിഷമത്തെക്കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഒരുപാട് കടമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസത്തിലാണ്, അയാളോട് പറഞ്ഞു നീ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു,
ഓരോരുത്തരും ഒന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ എന്താണ്? വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. പറഞ്ഞ മറുപടി എന്താണ്? എല്ലാവരോടും ഇസ്തിഗ്ഫാറിന് ചോദിക്കുക, ഇസ്തിഗ്ഫാറിന് ചോദിക്കുക, ഇസ്തിഗ്ഫാറിന് ചോദിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അലം തഖ്റഉ ഖൗലല്ലാഹി അസ്സ വജൽ ഫീ സൂറത്തി നൂഹ്, സൂറത്തു നൂഹിൽ അല്ലാഹു പറയുന്ന വചനങ്ങൾ നിങ്ങൾ ഓതിയിട്ടില്ലേ? ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാർ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിച്ചാൽ ഒന്നാമത്തെ ഗുണം നിങ്ങൾക്ക് അവൻ എന്ത് ചെയ്യും? പുറത്തു തരും. അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അതേപോലെ തന്നെ അവൻ എന്ത് ചെയ്യും? അവൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് നല്ല മഴ അവൻ നിങ്ങൾക്ക് വർഷിപ്പിച്ചു നൽകും. വയുംദിദുക്കും ബി അംവാലി, അവൻ നിങ്ങൾക്ക് ധനം കൊണ്ട് അവൻ സഹായിക്കും. ധനം കൊണ്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ നൽകുന്ന ശാരീരികമായ ആഫിയത്ത് പോലും അതൊരു സഹായമാണ്. കാരണം ഒരു ചെറിയ ചിലപ്പോൾ ഒരു അസുഖങ്ങൾ മതി ഒരു മനുഷ്യനെ ദരിദ്രനാക്കാൻ, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അവൻ നൽകുന്ന ആഫിയത്തൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ വെറും നമ്മളുടെ കയ്യിലുള്ള പണവും അതേപോലെ തന്നെ വാഹനങ്ങളും സുഖ സൗകര്യങ്ങളും മാത്രമല്ല എന്ത് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, സന്താനങ്ങളെ കൊണ്ടും. വയജഅല്ലക്കും ജന്നാത്തിൻ, അവൻ നിങ്ങൾക്ക് ഫലഭൂയിഷ്ഠമായ തോട്ടങ്ങൾ നൽകും. വയജഅല്ലക്കും അൻഹാറ, അതേപോലെ തന്നെ കവിഞ്ഞൊഴുകുന്ന നദികളും അവൻ നിങ്ങൾക്ക് നൽകും. എന്നിട്ട് ചോദിക്കും, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാർ, ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടും അള്ളാഹുവിന് നിങ്ങളെന്തേ ഒരു ഗാംഭീര്യം കൽപ്പിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വഖദ് ഖലഖകും അത്വാറ, ഘട്ടം ഘട്ടമായി അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കേൻ. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അവനെ കൂടുതൽ സ്മരിക്കുകയും ഇസ്തിഗ്ഫാർ എന്ത് ചെയ്യുക, എപ്പോഴും മനുഷ്യൻ്റെ എന്ത് ചെയ്യുക ഒരു കൂടെ അവൻ്റെ ജീവിതത്തിൽ ഇൽസമിൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ പോലെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി മിഅത മറ, 100 തവണ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു. അതുകൊണ്ടാണ് അദ്കാറു സബാഹിൽ പെട്ടതാണെന്ത്, 100 തവണ അസ്തഗ്ഫിറുല്ലാഹ, രാവിലെയോ വൈകുന്നേരം അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് 100 തവണ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽപ്പെട്ട കാര്യം കൂടിയാണ്. ഇത്രയാണ് നമ്മൾ, ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീക്കോടുകൂടി സൂറത്തുൽ മുസമ്മിൽ നമ്മൾ അവസാനിച്ചു. ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഈ സൂറത്തിൽ പഠിക്കുകയുണ്ടായി. പക്ഷേ ഏറ്റവും സുപ്രധാനം ഒന്ന്, ഖിയാമുല്ലൈലിൻ്റെ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ സൂറത്തിൽ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ പാഠം. മാത്രമല്ല, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അഷദ്ദു വത്അൻ വഅഖ്വ മുഖീല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിനെ ഇബാദത്തെടുക്കുവാനും നിങ്ങൾക്ക് പറ്റിയ സമയമാണ് രാത്രി സമയം. അതുകൊണ്ട് ഖിയാമുല്ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുക, അല്പസമയമെങ്കിലും അതിന് മാറ്റിവെക്കുക എന്നുള്ളതാണ് ഈ സൂറത്ത് നൽകുന്ന ഏറ്റവും വലിയ പാഠം. وصلى الله على نبينا محمد وعلى اله وصحبه وسلم في ايات النوديون اعوذ بالله من الشيطان الرجيم اعوذ بالله من الشيطان الرجيم ان ربك يعلم انك تقوم ادنى من ثلثي الليل والله يقدر الليل والنهار والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن فَقْرَأُوا مَا تَيَسَّرَ مِنَ الْقُرْآنِ
علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله علم أن سيكون منكم مرضى وآخرون يضربون في الأرض وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وأقيموا الصلاة وآتوا الزكاة وأقرضوا الله قرضا حسنا وما تقدموا لأنفسكم من خير تجدوه عند الله وما تقدموا لأنفسكم من خير تجدوه عند الله تجدوه عند الله هو خيرا وأعظم أجرا تجدوه عند الله وخيرا وأعظم أجرا واستغفروا الله واستغفروا الله إن الله غفور رحيم إن الله غفور رحيم إن شاء الله باقي يومك പിന്നെ അടുത്ത ക്ലാസ്സിലെടുക്കാം. പക്ഷേ സോർത്തിനും മുൻപ്